കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും മറുനാടൻ മലയാളികൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായി. സാജൻ സക്രിയ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തനാണ് ആ ന്യൂസ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പുറത്തു വെച്ച് ഈ സാജൻ സക്രിയ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ മറ്റൊരു മലയാളി ആക്രമിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു കാരണവശാലും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല. ഒരു MLA വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ് അദ്ദേഹം എഴുതിവെച്ചിരിക്കുന്നത്: ആരായാലും ആ ലണ്ടൻ മലയാളിക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. ഏറ്റവും അർഹതപ്പെട്ട ഒരു ചെപ്പക്കുറ്റിക്ക് തന്നെയാണ് അടി കിട്ടിയത്. ഇത് സ്ഥിരം കലാപരിപാടിയായി മാറട്ടെ, എന്തായാലും പൊളിച്ചു. നമ്മളിപ്പം ജീവിക്കുന്ന 2023 അല്ലെങ്കിൽ പുറകോട്ടാണോ മുമ്പോട്ടാണോ പോകുന്നത് എന്നൊരു സംശയം. ഒരു MLA കേരളത്തിന്റെ നിയമസഭാ അംഗമായ ഒരു വ്യക്തി തന്നെ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ഇതേ നാട്ടിൽ തന്നെയാണ് മധു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കൂട്ടം ചേർന്ന് കുറെ ആൾക്കാർ തല്ലിക്കൊന്ന് കൊന്നത്. അന്ന് അതിനെ എതിർത്ത ആൾക്കാർ തന്നെ ഇന്ന് മറ്റൊരു വ്യക്തിയെ രാഷ്ട്രീയപരമായ എതിർപ്പിന്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എതിർപ്പിന്റെ പേരിലോ ശാരീരികമായി ഉപദ്രവിച്ചതിനെ പിന്തുണയ്ക്കുന്നു, അനുകൂലിക്കുന്നു. എന്തവസ്ഥയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഇതുപോലുള്ള ഒരു MLAമാരൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, ഇങ്ങനെയൊക്കെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി ആലോചിക്കുക. ഒരു MLA അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനടിയിൽ വന്ന ചില കമന്റുകളുണ്ട്. ആ കമന്റ് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി മൂക്കാനുണ്ട്, അപ്പോൾ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടത് എന്ന നിലയിലെത്തും. അതായത് MLA എന്ന് പറയുന്ന ഒരാളെ ആക്രമിക്കണം എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതിനടിയിൽ വന്നിട്ട് കുറെ ആൾക്കാർ ആഘോഷിക്കുന്നു, ഒരു തല വെട്ടണമെന്നുള്ള രീതിയിൽ ആഹ്വാനം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. ഇനി മറുനാടൻ മലയാളി വരുന്ന ന്യൂസ് ആണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ചിലർ പറഞ്ഞ ഫേക്ക് ന്യൂസ് ആണ്, ചിലവർ പറഞ്ഞ സത്യസന്ധമായ വാർത്തയാണ്. നമ്മുടെ സാറ്റലൈ ചാനലുകളിലേക്ക് വരാം, ഇവരെല്ലാം കൊടുക്കുന്ന വാർത്ത സത്യസന്ധമായ ഒരു വാർത്തയാണ്. ഇപ്പൊ കൈരളി ആയാലും ജയ്ഹിന്ദ് ആയാലും ജനം ടി വി ആയാലും ഈ മൂന്ന് ചാനലുകൾക്കും കൃത്യമായ രീതിയിൽ രാഷ്ട്രമാണ്. അതിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രമാണ്. തനിക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരു വാർത്തയും ഈ മൂന്ന് ചാനലുകളിലും വരാറുമില്ല. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമുള്ള ഒരു വ്യക്തിയാണ്, ഇന്ന് MP. അദ്ദേഹം കൃത്യമായ രീതിയിൽ BJP കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കുന്നതും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. വിമർശിക്കണം, നമ്മുടെ നാട്ടിൽ എല്ലാ വ്യക്തികൾക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ രീതിയിൽ നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും വിമർശിക്കേണ്ടത് തന്നെ വിമർശിക്കണം. CPM കൃത്യമായി സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കേരളം. അതിനപ്പുറത്തേക്ക് അവർക്ക് വ്യക്തമായ രീതിയിൽ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതേസമയം ശക്തമായ രീതിയിൽ മൃഗീയമായ രീതിയിൽ BJPക്ക് സ്വാധീനമുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനത്തേക്ക് ജോൺ ബ്രിട്ടാസ് ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുള്ള രീതിയിൽ ജോൺ ബ്രിട്ടാസിനെ മൃഗീയമായി ആ സംസ്ഥാനത്ത് വെച്ച് BJPയുടെ പ്രവർത്തകർ മർദ്ദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇനി ജനം ടി വിയിലെ മാധ്യമ പ്രവർത്തകനാണ് അനിൽ നമ്പ്യാർ. അനിൽ നമ്പ്യാർ കൃത്യമായ രീതിയിൽ CPIM മുഖ്യമന്ത്രിയെ വിമർശിക്കാറുണ്ട് എന്നും പറഞ്ഞ് അനിൽ നമ്പ്യാരെ കേരളത്തിൽ ഏതെങ്കിലും തെരുവിലിട്ട് ആരെങ്കിലും മർദ്ദിച്ചാലും നമ്മൾ അത് എതിർക്കും, ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതെന്നല്ല. ഇനി ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. ഈ സാജൻ സക്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കോടതി ഉത്തരവുണ്ടായിരുന്നു. MA യൂസഫലിയാണ് കോടതിയെ സമീപിച്ചത്. MA യൂസഫലി കേരളത്തിലെ നമ്പർ 1 കോടീശ്വരനാണ്, എല്ലാ തരത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തിയാണ്. സാജൻ സക്രിയ MA യൂസഫലിക്ക് ഒരു വാർത്ത കൊടുത്തു, എനിക്കെതിരെ വ്യാജമായ വാർത്തയാണ് കൊടുത്തത് എന്നുള്ള പേരിൽ MA യൂസഫലി കോടതിയെ സമീപിക്കുന്നു. കോടതി ആ ന്യൂസ് പിൻവലിക്കണം എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം സംവിധാനങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ MA യൂസഫലിക്ക് 4 ഗുണ്ടകളെ ആ ഓഫീസിലേക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇതൊന്നും അല്ല അവിടെ ചെയ്തത്. നമ്മുടെ നാട്ടിലൊരു വസ്തുതർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കോടതിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ MLAമാരൊക്കെയാണ് പലപ്പോഴും സമീപിക്കുന്നത്. നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കാനാണോ ഇവിടെ ആരെങ്കിലും പറയുന്നത്? അല്ല, നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അടുത്ത സമയത്ത് നികുതി കൂട്ടി, പെട്രോളിനും അല്ലെങ്കിൽ വസ്തുവിന്റെയും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നികുതി കൂട്ടിയുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുഖ്യമന്ത്രി മർദ്ദിക്കാനാണോ ശ്രമിക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ MLAമാരെ, PV അൻവറിനെപ്പോലെ MLAമാരാണല്ലോ നിയമസഭയിൽ ഇരിക്കുന്നത്, ഇവരെ ആക്രമിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മുഖത്തടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ കൃത്യമായ രീതിയിൽ വിമർശനം പറയാറുണ്ട്. അത് കൃത്യമായ രീതിയിൽ ജനാധിപത്യ രീതിയിലാണ് വിമർശനം പറയുന്നത്. നിങ്ങൾ സാജൻ സക്രിയയുടെ വാർത്തകളെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം, പോലീസിനെ സമീപിക്കാം. നമുക്കറിയാവുന്ന പല സാറ്റലൈറ്റ് ചാനലുകളും പ്രമുഖന്മാരുടെ പല വാർത്തകളും മുക്കുമ്പോൾ അവരുടെ പേരും അഡ്രസ്സും വെച്ച് തന്നെ മറുനാടൻ മലയാളിയിലെ വാർത്തകൾ വരാം.